Hello guys, welcome back to the channel. I will show you the recipe. മഞ്ഞപ്പൊടി ആഡിന് ശേഷം കുറച്ച് പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് എനി അനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞങ്ങൾ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പതിനെ കുറച്ച് ഗരം മസാല കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മുളക് പൊടി നിങ്ങളുടെ എരിക്ക് അനുസരിച്ച് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാനാണ് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് സെറ്റ് ആക്കാൻ വെക്കാം അതിനെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം അതിലോട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് ഉമ്മ ഓർമ്മ വന്നത് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യണമെന്ന് അതുകൊണ്ട് അവസാനം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം ഒരരമണിക്കൂർ ഇതൊന്ന് സെറ്റ് ആവട്ടെ അതിന് മുന്നേ നമുക്ക് കുറച്ച് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് അതിനകത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളുടെ തക്കാളി അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് വേവിക്കാൻ വേണ്ടി കേട്ടോ പിന്നെ ഉള്ളി ഒരു സവാള ഇതെല്ലാം ഒന്ന് തിളച്ച് വരണം പിന്നെ വേണമെങ്കിൽ പച്ചമുളക് ഇതെല്ലാം അവസാനം നമ്മൾ അരക്കേണ്ടുള്ളതുകൊണ്ട് എങ്ങനെ ഇരുന്നാലും വിഷയൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് നല്ല രീതിക്ക് വരണം അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മസാലക്കൂട്ടും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ മുളക് പൊടി ഇച്ചിരി എരിയൊക്കെ കുറവാണെങ്കിൽ ഒത്തിരി മുളക് പൊടി ആഡ് ചെയ്യാം നമുക്ക് ഇത്തിരി മുളക് പൊടി ആഡിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് തിളച്ച് വരട്ടെ ഒന്ന് അടച്ച് വെച്ച് നല്ല വേവിക്കാം അപ്പോൾ ഇതാ ഇതാ നല്ല തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ആവി അടിച്ച് ക്യാമറ പോലും ഇതാവുന്ന അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയിലേക്ക് അരച്ചെടുക്കാം അതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ചെണ്ണ കൂപ്പ് കൊതുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്ക് ഈ നേരത്തെ ചെയ്ത് വെച്ചതിനകത്ത് ഇട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ടൊന്ന് അരിക്കാം അരിച്ച് നമുക്കത് ഇതാക്കാം അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മുഴുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ തന്നെ ഇട്ട് കൊടുക്കാം ചിക്കൻ നമ്മൾ നേരത്തെ അരമണിക്കൂർ ഒന്ന് സെറ്റാൻ വെച്ച ചിക്കൻ നമുക്ക് അതിലിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങ് എന്തോ വേവ് എന്ന് വേണം ഒരുപാട് വേവണം എങ്കിൽ തന്നെയും ഒന്ന് നമ്മളിപ്പോൾ ഒരിക്കുന്ന കൂട്ടൊന്നും ആവണ്ട ഒന്ന് ഇതായി വന്നാൽ മതി കണ്ടോ ചിക്കനൊക്കെ നല്ല ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് സെറ്റായി വന്ന് അടിപൊളിയായി വന്നിട്ടുണ്ട് അന്ന് നമുക്കൊന്ന് ബട്ടറിലെല്ലാം ഒന്ന് മിക്സാകാൻ വേണ്ടി നമുക്ക് ഇളക്കിടക്കണ്ടോ ചിക്കനെ മിക്സായി അടിപൊളിയായിട്ട് വന്നു ഗ്രേവിയൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മളൊരു പാനെടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം
അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരച്ച് മാറ്റിയ നമ്മുടെ ആ ഗ്രേവി ഉണ്ടല്ലോ നേരത്തെ നമ്മൾ തിളച്ച് അത് ഇതിനകത്തോട്ട് വെച്ചു അതൊരുവിധം ഒന്ന് തിളച്ച് വരട്ടെ ഒരുവിധം നല്ല രീതിക്ക് ഒന്ന് തിളച്ചൊന്ന് വറ്റണം അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളിട്ട് പിന്നെ അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഒന്ന് തിളച്ച് എല്ലാവരുടെ വെളിയിലോട്ട് വരുന്നുണ്ട് അതിനുശേഷം നമുക്ക് അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഫ്രഷ് ഞങ്ങൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പം ഞങ്ങൾക്ക് ഇതായി കിട്ടിയത് അതുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്യും ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതിനുശേഷം നമ്മുടെ കസ്തൂരി മേത്തി കുറച്ച് ചിലർക്ക് അതിൻ്റെ ചവ ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാം അത് കുറച്ച് അതിൻ്റെ പൗഡറായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിട്ട് കൊടുക്കും അതിനുശേഷം അതാ അന്ന് വറ്റ് സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ കറി റെഡി ഇത്രയേ ഉള്ളൂ ഇത് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പം ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഞാനാണിത് അപ്പം അതിൻ്റെ കൂടെ ഇന്ന് കഴിക്കാനേ ബട്ടർ ചിക്കൻ അടിപൊളിയാണ് അതിൻ്റെ കൂടെ കഴിക്കാനാ സൂപ്പർ അതുകൊണ്ട് ഞങ്ങൾ അത് തന്നെ ചെയ്യാൻ വെച്ച് അപ്പോൾ കണ്ട നമ്മുടെ ബട്ടർ ചിക്കൻ ഞാനിൻ്റെ തൊഴിച്ച് നല്ല സെറ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യുക പോരാതെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക This is Satellite Siblings signing off. Bye-bye.